നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു കേട്ടപ്പോ കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? ഒരു ചതിയന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനു പ്രസവിച്ച് വളർത്തണം? നാളെ പറക്കമുറ്റി കഴിയുമ്പോ ആ ചതിയന്റെ അടുത്തേക്ക് പറന്നു പോവാനോ? വീണ്ടും വീണ്ടും ഞാൻ തോറ്റു കൊടുക്കണോ? ജീവിതകാലം മുഴുവനും സ്വാതി ഒരു വെട്ടിയായി ജീവിക്കണം. അദ്ദേഹത്തിന്റെ ജീവന് അപായം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തലി കഴുത്തിലണിയുന്നത്. ഒരു ഭാര്യ എന്ന ആഭരണമല്ല എനിക്ക് ഈ തലി. അത് അഴിച്ചു മാറ്റണ ചേച്ചി പറയുന്നത്. ക്രിയകൾ ചെയ്തിട്ടാണെങ്കിലും ഈ താലി ഞാൻ അഴിച്ചു മാറ്റും. അദ്ദേഹം ചേച്ചിയും കുഞ്ഞും എന്നും സന്തോഷത്തോടെ ജീവിക്കണം. ഡോക്ടറുമായുള്ള വിവാഹം കഴിഞ്ഞ എന്നേക്കുമായി എനിക്ക് എല്ലാവരെയും ഉപേക്ഷിച്ച് പോവേണ്ടി വരില്ല. ചേച്ചി എന്താവശ്യപ്പെട്ടോ അത് ഞാൻ അനുസരിക്കും. ഇനി ചേച്ചി എനിക്ക് തന്ന വാക്ക് പാലിക്കും. കവിതയുടെ ഈ കളി ജാക്കിയെ വെച്ചല്ലാന്ന് ജോസ് പറഞ്ഞത് ശരിയായിരിക്കും. ജാക്കിയെ കവിത മറ്റെന്തോ ലക്ഷ്യത്തിന് മാറ്റി നിർത്തിയിരിക്കുക. എന്താ ഗൗരി? എന്താണെന്നോ? നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണോടി? എന്റെ ഏട്ടനെ നീ എവിടേക്കാ കൊണ്ടുപോയെന്ന് എനിക്കറിയണം. നിന്റെ ഏട്ടൻ എന്റെ ഹസ്ബൻഡ് അല്ലേ? എന്റെ സ്വന്തം ഭർത്താവിനെ ഞാൻ എവിടെ കൊണ്ടുപോവാനാ? പെറ്റമ്മയുടെ ചോര കണ്ടിട്ട് മതിയാവാത്ത ദ്രോഹി, നിർത്തടി. ഗൗരി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങ. അല്ല, ആക്ച്വലി ഗൗതത്തിന് എന്ത് പറ്റി? ദക്ഷ എന്റെ നേരെ തട്ടിക്കേറി, അത് കാര്യം പറ. എന്റെ വീട്ടിൽ നിന്ന് ഏട്ടനെ തട്ടിക്കൊണ്ടു പോയിട്ട് നീ നിരപരാധി ചമയുന്നു? അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? നിന്റെ ചേട്ടന്റെ കയ്യിലിരിപ്പൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ഗൗതത്തിന് ഇല്ലീഗലായി ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും. അതിലാരെങ്കിലും അവൻ കൊണ്ടുപോയത്? നീ തന്നെ അതിന് പിന്നിലെന്ന് എനിക്കറിയാം. എന്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയാ, ദേ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല, തീർത്തു കളയും. ഷോ, നീ എന്നോട് പോരെന്ന് വരാതെ ഗൗതത്തെ കണ്ടുപിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ വിധവയായി പോവും. ഞാൻ വരുന്നുണ്ടടി നിന്നെ കാണാൻ. ആ, ഹലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.